എൻ്റെ പേര് എമി സെബാസ്റ്റിൻ ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു സ്റ്റാഫ് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് മൂന്ന് മാസം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഈ കുഞ്ഞിന് ഡോക്ടർ മൂന്നാം മാസം ചെയ്യുന്ന എൻ ടി സ്കാനിൽ ഡൗൺ സിൻഡ്രോം ആണെന്നാണ് പറഞ്ഞത് ഫിഫ്റ്റി പെർസെൻറ്റേജ് എബവ് ഡൗൺ സിൻഡ്രോം ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് കുട്ടിയുടെ ബ്ലഡ് ഫ്ലോ വേവ് റിവേഴ്സൽ ഫ്ലോയിലാണെന്നാണ് പറഞ്ഞത് ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാനൊരു ആയതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു ഈ റിസ്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എങ്കിൽ ഈ ഡെലിവറി കണ്ടിന്യൂ ചെയ്യണ്ട ആരോഗ്യമുള്ള ഒരു കുട്ടി നിങ്ങൾക്കുണ്ടല്ലോ എന്നാണ് എൻ്റെ കൂടെയുള്ള എല്ലാ സ്റ്റാഫ് നേഴ്സും എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു കുട്ടിയുണ്ട് പിന്നെ എന്തിനാണ് ഈ റിസ്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ അവിടെ വെച്ച് തന്നെ കരഞ്ഞുകൊണ്ട് മാതാവിനോട് പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വിശ്വസ്തയോടെ അത് കണ്ടിന്യൂ ചെയ്തു കൊള്ളാമെന്ന് അങ്ങനെ ഞാൻ നെക്സ്റ്റ് മന്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഡോക്ടർ പറഞ്ഞിരുന്നത് എല്ലാ മാസവും സ്കാൻ ചെയ്യണമെന്നാണ് എല്ലാ മാസവും മൂന്ന് അനോമാലി സ്കാൻ ഞങ്ങൾ ചെയ്തു എല്ലാ സ്കാനിലും കുട്ടിക്ക് ഡിഫക്റ്റ് ഉണ്ടെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ ഡോക്ടർ പറഞ്ഞു അഞ്ചാം മാസത്തെ സ്കാൻ ചെയ്തപ്പോൾ റിസ്ക് ഉൾക്കൊള്ളാൻ റെഡിയാണ് എങ്കിൽ ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു കൊള്ളാൻ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു ഈ റിസ്ക് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാമെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടിയുടെ രണ്ട് കിഡ്നിയും പ്രോമിനൻ്റ് ആണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് കൊച്ചു ഉണ്ടായി കഴിയുമ്പോൾ റിസ്ക് ഉണ്ട് എന്ന് പറഞ്ഞൊരു പ്രോബ്ലവുമായി വരരുത് നിങ്ങളൊരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു തരുന്നത് എന്ന് അങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു ഡെലിവറി ഒമ്പത് മാസം ആയപ്പോൾ ഒമ്പതാം മാസത്തെ സ്കാൻ വരെ ഞാൻ പ്രതീക്ഷിച്ചു ഇത് മാറും മാറും എന്ന് എന്നാൽ ഒമ്പതാം മാസത്തെ സ്കാനിലും കുട്ടിയുടെ കിഡ്നി പ്രോമിനൻ്റ് തന്നെയായിരുന്നു എങ്കിലും ഞാൻ മാതാവിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോയി കുട്ടി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അവിടെ പീഡിയാട്രിക് ഐ ഇല്ല നിയോനറ്റൽ ഐ സിയും ഉണ്ടെങ്കിലും അത്ര ഫെസിലിറ്റി ഇല്ല അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഒരു സ്കാൻ ചെയ്യാമെന്ന് അങ്ങനെ കുട്ടി ഉണ്ടായി ഒരു സ്കാൻ ചെയ്തപ്പോൾ കുട്ടിക്ക് യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല പൂർണ്ണ ആരോഗ്യത്തോടെയാണ് കുട്ടിയെ കുട്ടിയെ കിട്ടിയത് ആ കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ അനുഗ്രഹം തന്ന പരിശുദ്ധ പരിശുദ്ധ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഒരായിരം ഒരായിരം നന്ദി 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 ദൈവത്തിനും പറയുന്നു പ്രാർത്ഥിക്കാം രണ്ട് പറയുന്നത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത് നിങ്ങൾ നേടിയെടുത്തത് ദൈവത്തിന്റെ ദാനമാണ് ഈ മരുന്നുടമ്പടി പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ ഈശോ നമുക്ക് നൽകുന്നത് ഈ കൃപ തന്നെയാണ് ഈ കൃപയിൽ ഉറച്ചു നിൽക്കാൻ ഈ കൃപ ആർജിച്ചെടുക്കാൻ അമ്മ നമ്മോട് പറയുന്നത് യോഹനാൻ രണ്ട് അഞ്ച് അവൻ പറയുന്നത് പോലെ ചെയ്യുക പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ച് ഈശോയുടെ വചനങ്ങൾ മാത്രം ലക്ഷ്യംപിച്ചുകൊണ്ട് ഡോക്ടറിനേക്കാൾ വലിയ ഡോക്ടറായ ഈശോയെ മുറുകെ പിടിച്ച് അമ്മ പറഞ്ഞ ആ കാര്യം ഭക്തിവദമായ ബോധ്യത്തോടു കൂടി ചെയ്തപ്പോൾ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ രണ്ടാമത്തെ ആരോഗ്യമുള്ള കുഞ്ഞിനെ പരിശുദ്ധം ഈശോയെ നൽകി അനുഗ്രഹിച്ചു കോടി ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം നന്ദി മഹത്വം ഇനി നിങ്ങൾക്കും ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക